കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടെ നിരവധി ആരോപണങ്ങൾ നേരിട്ട ശേഷമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത്. ആദ്യ രൂപമായ എൻഡിഎഫിന്റെ കാലം തൊട്ടേ ജനാധിപത്യ വിരുദ്ധമെന്ന ആരോപണം സംഘടനയ്ക്ക് നേരെ ഉയർന്നിരുന്നു. അബ്ദുൽ നാസർ മദനിയിൽ നിന്ന് ഉൾക്കൊണ്ടതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ജനിതകം. മദനിയുടെ പാർട്ടിയെ പോലെ ഒറ്റയാളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കരുതെന്ന് ആദ്യമേ എൻഡിഎഫ് നിശ്ചയിച്ചു. കേന്ദ്ര കമ്മിറ്റിയും പ്രാദേശിക ഘടകങ്ങളും വന്നു. ഒറ്റയാൾക്ക് പകരം കൂട്ടായ തീരുമാനങ്ങൾ. എന്നാൽ രൂപീകരിച്ച കാലം തൊട്ടേ സംഘടന തീവ്രവാദികളെന്ന് വിമർശിക്കപ്പെട്ടു. മാറാട് കലാപത്തിലും കല്ലാച്ചി വിനുവധത്തിലും സംഘടന ആരോപണ വിധേയരായി. 2006 എൻഡിഎഫ് സമാന സംഘടനകളുമായി ലയിച്ച് പോപ്പുലർ ഫ്രണ്ടായി മാറി. കശ്മീർ റിക്രൂട്ട്മെന്റ് കേസിനും നാറാത്തെ ആയുധ പരിശീലനത്തിനും പിന്നാലെ ജോസഫ് മാഷിന്റെ കൈവെട്ടിയതോടെ PFI ഭീകര സംഘടന തന്നെ എന്ന് ഇതര മുസ്ലിം സാമുദായിക സംഘടനകൾ കൂടി വിലയിരുത്തി. അഭിമന്യുവധത്തിൽ പ്രതികളെ തന്നെ മറച്ചുപിടിക്കാൻ കഴിഞ്ഞതോടെ സംഘടനയുടെ പ്രവർത്തന ദുരൂഹത പ്രകടമായി. ഇപ്പോൾ നിരോധനകാരനുമായി കേന്ദ്രം തന്നെ പറഞ്ഞിട്ടുള്ള നന്ദുവിൻ്റെയും സിഞ്ചിത്തിൻ്റെയും ബിബിൻ്റെയും കൊലപാതകങ്ങൾ PFIയുടെ പേശിബലം പ്രകടമാക്കി. അതിർത്തി കടന്നുള്ള കൊലപാതകങ്ങളിലേക്ക് സംഘടന നീങ്ങിയതോടെ കേന്ദ്രം കടുത്ത നടപടികൾക്ക് തയ്യാറായി. ആലപ്പുഴയിലടക്കം കൊച്ചുകുട്ടികളെ കൊണ്ട് വിളിപ്പിച്ച വിദ്വേഷ മുദ്രാവാക്യങ്ങളാണ് ജൂനിയർ ഫ്രണ്ട്, ക്യാമ്പസ് ഫ്രണ്ട്, വിമൻസ് ഫ്രണ്ട് തുടങ്ങിയ അനുബന്ധ സംഘടനകളിലേക്കും നിരോധനം നീട്ടിയത്. വിദേശ ഫണ്ടിൻ്റെ ഉറവിടം തേടി പോപ്പുലർ ഫ്രണ്ടിൻ്റെ NGOകളെയും സർക്കാർ നോട്ടമിട്ടു. റിപ്പബ്ലിക്കിനെ പറ്റി സംസാരിക്കുകയും ന്യൂനപക്ഷ തീവ്രവാദത്തിൽ മാത്രം കേന്ദ്രീകരിക്കുകയും കേഡറുകളെ സൈനികവൽക്കരിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നത്. ഇതുവരെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഇൻവിൻസിബിൾ എന്ന് പറയാറുള്ളൂ. ഞങ്ങളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ നാട് കത്തും എന്ന രീതി വലിയ ലാർജർ ദാൻ ലൈഫ് ഇമേജ് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രതിസന്ധി എങ്ങനെ കരകയറും എന്നുള്ള ഒരിടത്ത് എന്നുള്ള കാര്യത്തിലാണ് വാസ്തവത്തിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാവി നിലനിൽക്കുന്നത്. നിരോധനം SDPIയിലേക്കും നീളുമോ എന്നതിന് വരും ദിവസങ്ങൾ മറുപടി പറയും. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.